ഹായ് ഡേസ്, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് 16,050 ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ സിംഗപ്പൂർ നിഫ്റ്റിയിൽ കറൻറ്റ് മന്തിലെ നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. 16,200. അപ്പോൾ 16,200 തന്നെ മാർക്കറ്റ് ഇൻ കേസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടും. ഡോ ഫ്യൂച്ചർ ഇപ്പോഴും നോക്കുമ്പോൾ ഒരു ഗ്രീനിൽ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കാം. ചൈനീസ് മാർക്കറ്റൊക്കെ 1.5% ഇടിവുണ്ടായിരുന്നു ചൈനീസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത്. കാരണം കോവിഡ് കേസുകൾ കൂടി വരുന്നുണ്ട് അവിടെ. കൂടാതെ തന്നെ അവിടുത്തെ GDP 1.3 നിന്ന് 0.4 കൂപ്പുകുത്തിയ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവും ഓസ്ട്രേലിയ സ്ലൈറ്റ്ലി പോസിറ്റീവും മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി പോസിറ്റീവ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ക്രൂഡ് ഓയിൽ പ്രൈസ് 100 എത്തി നിൽക്കുന്നുണ്ട്. ചൈനയിൽ വീണ്ടും വരുന്ന ലോക്ക്ഡൗൺ കൂടുതൽ ഓയിൽ ഡിമാൻഡ് ഉണ്ടാക്കില്ല എന്നുള്ള കാരണക്കാലം കഴിഞ്ഞ ദിവസം ജോൺ ബൈഡൻ സൗദി അറേബ്യ സന്ദർശിച്ചു. സൗദി രാജ്യം പെർ ദിനം ഏകദേശം 1.3 ബില്യൺ ബാരൽ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഉള്ള തീരുമാനം കാരണം ഓയിൽ പ്രൈസ് ഇപ്പോൾ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. വളരെ നോക്കിക്കാണേണ്ട ഒരു കാര്യം, US വിക്സ് കഴിഞ്ഞ ദിവസം 10% ഇടിഞ്ഞു. ഇന്ത്യൻ വിക്സും കഴിഞ്ഞ ദിവസം 4% ഇടിഞ്ഞു. ഇന്ത്യൻ വിക്സ് 17.5 ഓപ്ഷനൊക്കെ സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് പ്രീമിയം കുറവായിരിക്കാം. പക്ഷേ മാർക്കറ്റാണ്, ഏത് സമയത്ത് വേണമെങ്കിലും ടേൺ ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും പ്രീമിയം സ്പൈക്ക് ആവാം, വിക്സ് സ്പൈക്ക് ആവാം. അതുകൊണ്ട് തന്നെ സേഫായിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ബിറ്റ്കോയിൻ 20,900. ഡോ ഫ്യൂച്ചറിൻ്റെ നില നോക്കുകയാണെങ്കിൽ 31,283. 30,200 ഉണ്ടായിരുന്ന ഡോ ഫ്യൂച്ചർ 1,000 ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, 2 ദിവസങ്ങൾക്കുള്ളിലാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കമ്പനികൾ വിദേശ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ US കമ്പനികളും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാം ഭേദപ്പെട്ട പ്രകടനത്തിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ട്വിറ്ററും മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലും ഫേസ്ബുക്കും ടെസ്ലയും എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് FIS കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ച 1,600 കോടി രൂപ FIS സെല്ല് ചെയ്തു. DIS 1,000 കോടി രൂപ ബൈ ചെയ്തു. ഇന്ന് FNO ബാൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഡെൽറ്റ കോർപ്പ് മാത്രമാണ് ഉള്ളത്. FIS ലോങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 14-ാം തീയതി 17%, 15-ാം തീയതി 17% എന്ന നിലയിലാണ് ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കാം. കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 17,000, 2,300,000 കോൺട്രാക്ട്. അതിനുശേഷം 16,500, പിന്നെ 16,000, 2,500,000 കോൺട്രാക്റ്റുകൾ ഉണ്ട്. സൂക്ഷിക്കുക, കോൾ സൈഡിൽ 16,000 ഒരുപാട് ആളുകൾ കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. പുട്ട് നോക്കുകയാണെങ്കിൽ 15,030, 15,530. അപ്പോൾ 15,000 ആണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, 15,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇനി റിസൾട്ട് കലണ്ടറുകൾ നോക്കാം. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി റിസൾട്ട് കലണ്ടർ ടാബിൽ സെർച്ച് ബട്ടൺ, അവിടെ സെർച്ച് ടാബ് ബോക്സ് ഉണ്ട്. ഏത് ഡേറ്റ് കൊടുത്താലും ആ ഡേറ്റിലുള്ള റിസൾട്ട് വരും. ഇന്നത്തെ ഡേറ്റ് ഞാനിപ്പോൾ കൊടുക്കുകയാണ്, 18 ജൂലൈ കൊടുക്കുമ്പോൾ. ഇന്ന് അലോക് ഇൻഡസ്ട്രീസും ആർഫിൻ ഇന്ത്യയും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബെൻസാലി എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകളുണ്ട്. നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്കമിങ് IPO നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 22-ാം തീയതി, ഇപ്പോൾ ഓൾറെഡി ഹെൽത്തി ലൈഫ് ഓപ്പണാണ്. 22-ാം തീയതി അഗ്നിഗ്രീനും ഓപ്പണാണ്. അതും നമുക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ IPO ഡീറ്റെയിൽ ഇഷ്യൂ പ്രൈസും ഓപ്പൺ ക്ലോസ് പ്രൈസും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇനി ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലോങ് ബിൽഡപ്പ് സെഞ്ചെയിൻ, വേൾപൂൾ, ഫെഡറൽ ബാങ്ക്, ഹീറോ മോട്ടോ കോർപ്പ് എല്ലാം തന്നെ ലോങ് ബിൽഡപ്പ് പോകുന്നുണ്ട്. ഇതിൽ ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് വന്നു, നമുക്കറിയാം 600 കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോങ് അൺവൈൻഡിങ്ങും ഷോർട്ട് കവറിങ്ങും വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. ഷോർട്ട് ബിൽഡപ്പ് നോക്കുകയാണെങ്കിൽ സെയിലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും ബിർള സോഫ്റ്റും കാനറ ബാങ്കും ACC ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഷോർട്ട് ബിൽഡപ്പ് പോകുന്ന സ്റ്റോക്കുകൾ. ഇനി നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. അതായത് ICC പ്രൊഡൻഷ്യൽ 185 കോടി രൂപ നഷ്ടത്തിൽ നിന്ന് 155 കോടി രൂപ ലാഭത്തിലേക്കായിട്ടുണ്ട്. L&T ഇൻഫോടെക് കമ്പനി 260 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് 274 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഒബ്രോയ് റിയാലിറ്റി 80 കോടി രൂപയിൽ നിന്ന് 400 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര സ്ട്രീംലെസ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി, 130 കോടി രൂപയുടെ ഓർഡർ. ജിൻഡാൽ പവർ ആൻഡ് സ്റ്റീൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് വന്നു, 25,000 കോടി രൂപയിൽ നിന്ന് 1,970 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. ഡെൻ നെറ്റ്വർക്ക് 69% അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഡയലിൻ്റെ റിസൾട്ട് വന്നു,
ലോസിലുണ്ടായിരുന്ന കമ്പനി ലോസ് വർദ്ധിപ്പിച്ചു. 4 കോടി ലോസിൽ നിന്ന് 48 ലോസ് കോടി ലോസിലേക്ക് ജസ്റ്റ് ഡയൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കർണാടക ബാങ്ക് JCB ആയിട്ട് ടൈപ്പിലായിട്ടുണ്ട്. KNR കൺസ്ട്രക്ഷന് പുതിയൊരു ഓർഡർ കിട്ടി 3.5 കോടി രൂപയുടെ. ആഷിയാന ഹൗസിങ്ങിന് പൂനെയിൽ അവരുടെ പ്രൊജക്റ്റിന് റേറയുടെ അപ്രൂവൽ കിട്ടി. എസ്കോട്ട് കമ്പനിയുടെ MD ആയിട്ട് നിഖിൽനാഥ വീണ്ടും അപ്പോയിൻമെൻ്റ് ചെയ്തു. ഓർക്കിഡ് ഫാർമക്ക് പുതിയ മെഡിസിന് USDA അപ്രൂവൽ കിട്ടി. ഓം ഇൻഫ്രക്ക് മുംബൈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 1170 കോടി രൂപയുടെ ഓർഡർ കിട്ടി. OM ഇൻഫ്ര. ഭാരത് ഇലക്ട്രോണിക് കമ്പനി 24 കോടി രൂപയിൽ നിന്ന് അറ്റാദായം 365 കോടി രൂപയിലേക്ക് ഉയർത്തി. മിസ്റ്റർ ബക്ടേഴ്സ് ബിസ്ക്കറ്റ് നിർമ്മാണ കമ്പനി അവരുടെ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് രാജ്പുത്രയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റോക്ക് ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ടെലഗ്രാം ചാനൽ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസിലേക്ക് നമുക്ക് നേരെ പോകാം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ് പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച കൃത്യമായിട്ട് നമ്മൾ ലെവലുകൾ നിഫ്റ്റി അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. 16,070 നമുക്കറിയാം. ഇതിനു മുമ്പും നമ്മൾ ആ ഒരു ലെവലിൽ നിഫ്റ്റി റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും റെസ്പെക്ട് ചെയ്തു. ഇൻ ബിറ്റ്വീനുള്ള 16,017 പോലും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇനി നിഫ്റ്റിയുടെ ഫർദറായിട്ടുള്ള സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 16,017, 15,959, 15,900 ആയിരിക്കും. ഇനിയിപ്പോൾ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 16,182 16,284 റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യും. നമുക്കിനി ബാങ്ക് നിഫ്റ്റി പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയും കൃത്യമായിട്ട് നമ്മുടെ ലെവലുകൾ കഴിഞ്ഞ ദിവസത്തെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 34,528, 34,436 ലെവലുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ഒരു റേഞ്ച് 35,035 ഒരുപാട് സമയത്ത് ബാങ്ക് നിഫ്റ്റി അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് 35,353 ആണ്.